വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി ജലോത്സവമാണ് ശനിയാഴ്ച ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടക്കുക. ജലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പുന്നമടയിൽ പൂർത്തിയായി. രാവിലെ 11 ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ മാസ്റ്ററിലും ഹീറ്റ്സ് മത്സരങ്ങളും അരങ്ങേറും. 5 ഹീറ്റ്സുകളിലായി 19 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്കായി തുഴയെറിയുക. ഹീറ്റ്സിൽ മികച്ച സമയം കുറിക്കുന്ന 4 വള്ളങ്ങൾ ഫൈനലിൽ പോരിനിറങ്ങും. 9 വിഭാഗങ്ങളിലായിട്ട് 74 വള്ളങ്ങളാണ് പ്രാവശ്യം പങ്കെടുക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ 19 വള്ളങ്ങളുണ്ട്. ചുരുളന് 3 എണ്ണം, ഇരുട്ടുകുത്തി എ ഗ്രേഡിൽ 4 എണ്ണം, ഇരുട്ടുകുത്തി ബി ഗ്രേഡിൽ 16 വള്ളങ്ങൾ, ഇരുട്ടുകുത്തി സി ഗ്രേഡിൽ 14 വള്ളങ്ങൾ, വെപ്പ് എ ഗ്രേഡ് 7 വള്ളങ്ങൾ, വെപ്പ് ബി ഗ്രേഡ് 4, തെക്കനോടി തറ 3, തെക്കനോടി കെട്ട് 4 എന്നിങ്ങനെയാണ് ഈ 74 വള്ളങ്ങൾ മത്സരിക്കുന്നത്. നമ്മൾ രാവിലെ കൃത്യം 11 മണിക്ക് തന്നെയാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാവും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഫൈനൽ മത്സരങ്ങളും ഇതോടൊപ്പം തന്നെ നടത്തും. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത്. യന്ത്രവൽകൃത സ്റ്റാർട്ടിംഗും ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. സ്പീഡ് ബോട്ട് അടക്കമുള്ള ജലയാനങ്ങളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണമുണ്ട്. സിഡിറ്റ് തയ്യാറാക്കിയ ഹോളോഗ്രാം പതിപ്പിച്ച ടിക്കറ്റുകളുമായി എത്തുന്നവർക്ക് മാത്രമാകും പ്രവേശനം. സുരക്ഷയ്ക്കായി പുന്നമടയിലും പരിസരങ്ങളിലുമായി 1800 പോലീസുകാരെ വിന്യസിക്കും. വള്ളംകളി കാണാനെത്തുന്നവർക്കായി കൂടുതൽ ബോട്ടുകളും ബസ്സുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യമികവും വിവരണ ചാരുതയും ഒത്തിണങ്ങുന്ന വള്ളംകളിയുടെ ആവേശ കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ ദൂരദർശൻ ടീമും പുന്നമടയിൽ സജ്ജരായിട്ടുണ്ട്. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.